സുരാജ് വെഞ്ഞാറമ്മൂടന് ഇപ്പോ വധഭീഷണി ആയിട്ട് കോള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന്റെ തുടക്കം എവിടാന്നറിയോ? 10-8 വർഷം നീട്ടിക്കൊണ്ട് പോവാതിരി ഗോവിന്ദസ്വാമി പോലുള്ളവന്മാരെ അവിടെ കൊടുത്ത് തീറ്റി നമ്മുടെ ടാക്സ് പണം, നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിലാണ് അവന്മാര് തിന്ന് വലുതാവുന്നത്. അവന്മാരെ സാമാനം കനക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കാശിനാണ്. ഈ സ്ത്രീക്ക് മാറത്ത് തുണിയിടാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. അന്ന് കുറേ പേര് നമ്മളെപ്പോലെ സംസാരിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്തതിന്റെ പേരിലാണ് ഇന്ന് സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യത്തോടെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമിട്ട് നടക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ മാറ്റം വരാൻ എല്ലാവരുടെയും സംസാരവും പ്രതികരണമൊക്കെ ഒരു കാരണമായി. തള്ളെ കരിപ്പ് തീരില്ലല്ലോ ആന്തറാസ് കൂന്തറാസ് എന്തൊരിത് തീരാത്ത എന്തത്, ഇതെന്ത് വിഷയം എന്താ നിങ്ങൾക്ക് വല്ലതും അറിയാവോ? സുരാജ് ഇപ്പോൾ എയറിലാണ്. എയറിലല്ല, സുരാജ് വെഞ്ഞാറമ്മൂടിനെ എയറിൽ കയറ്റാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിഷയം നിങ്ങൾ പലപ്പോഴും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാനൊന്ന് ഫോക്കസ് ആയിക്കോട്ടെ. ഓക്കെ, സുരാജ് വെഞ്ഞാറമ്മൂടിന് ഇപ്പോൾ വധഭീഷണി ആയിട്ട് കോള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൻ്റെ തുടക്കം എവിടാന്നറിയാവോ? സുരാജിന് ഇപ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ്, അദ്ദേഹം ഒരു കമൻ്റ് ഇടുമ്പോൾ, അതായത് ഒരു മരണവാർത്ത, വക്കം പുരുഷോത്തമൻ്റെ മരണവാർത്തയുടെ അടിയിൽ പോലും സുരാജ് നിവർന്നോ നൂന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന കുറേ കമൻറ്റുകളും കാര്യങ്ങളും വരുന്നത്, ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് സുരാജ് ഈ മണിപ്പൂർ വിഷയത്തിൽ, മണിപ്പൂരിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. പക്ഷേ ആ പോസ്റ്റ് പിന്നീട് അവിടുന്ന് തെറിച്ചു പോയി, അതായത് അത് റിമൂവ് ചെയ്യപ്പെട്ടു. പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: മണിപ്പൂർ അസ്വസ്ഥത ഉണ്ടാക്കുന്നു, അപമാനം കൊണ്ട് തല കുനിഞ്ഞു പോകുന്നു. ഇതാണ് പലരും പറയുന്നത്, സുരാജ് നിവർന്നോ കുനിഞ്ഞോ എന്നൊക്കെ. ഇനിയും ഒരു നിമിഷം നീതി വൈകിക്കൂടാ, മണിപ്പൂരിന് സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ സംഭവത്തിൽ പ്രതികരിച്ച് സുരാജ് വെഞ്ഞാറമ്മൂടി. ഇതായിരുന്നു പ്രതികരണം. ഇതിനുശേഷം പിന്നീട് സൈബർ ബുള്ളിങ് ശരിക്കും വരുന്നു, പുള്ളിക്കാരെന്താ നോർത്ത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ പ്രതികരിക്കത്തുള്ളൂ, എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന പ്രതികരിക്കുന്നില്ല? ഇത്ര നാൾ പ്രതികരിക്കാതിരുന്നിട്ട് ഒന്ന് പ്രതികരിച്ച് പോയതാണ് ആശാൻ. പക്ഷെ ആശാൻ നൈസ് പണിയിട്ട്. ഇത് എനിക്ക് മനസ്സിലായി, പല മെയിൻ മുഖ്യധാരാ നടന്മാരും എന്തുകൊണ്ട് പലരും ചോദിക്കും എന്ത് വിഷയം വന്ന ഇവരെന്താ വാതുറക്കാത്ത വായിക്കാത്ത എന്തുവാന്നൊക്കെ ചോദിക്കുന്നു കേട്ടിട്ടുണ്ട്. ഇതാണ് വിഷയം. ഒരാളെന്ന് പ്രതികരിച്ച് പോയി കഴിഞ്ഞാൽ അയാളെ കുറേ പേര് വന്നിട്ട് ഏറെ കയറ്റും. പ്രതികരിക്കാതിരുന്നാലോ, നീ എന്തുകൊണ്ടാ മിണ്ടാതിരിക്കുന്നത്, വായിക്കാത്ത പഴമാണോ, അങ്ങനെ ചോദ്യങ്ങളുമായിട്ട് വരികയും ചെയ്യും. എന്തൊക്കെയായാലും അതിനുശേഷം സുരാജിന് ഇപ്പോൾ ഫോണിൽ വിളിച്ച് വധഭീഷണി, സൈബർ ആക്രമണത്തിനെതിരെ പരാതി നൽകി സുരാജ് വെഞ്ഞാറമ്മൂട്. അതായത് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വരെ പല ഇതുപോലെ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും എല്ലാം പരസ്യപ്പെടുത്തിട്ട് മാക്സിമം വിളിച്ച് തെറി വിളിച്ചോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ എല്ലാം തെറി വിളിച്ചോ കമൻ്റ് ഇട്ട് നശിപ്പിച്ചോ എന്നും പറഞ്ഞിട്ട് വരുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതാണ് അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത്. ഫോണിലൂടെ വരെ പൂര തെറി വിളി, അതുപോലെ വിദേശത്ത് ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചിട്ടാണ് ഫോൺ താഴെ വെക്കാൻ പറ്റാത്ത രീതിയിൽ തെറി വിളി. എന്നാൽ ആലോചിക്കും, നമ്മളൊക്കെ ഒരുപാട് ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, സന്തോഷിപ്പിച്ച, സ്നേഹിപ്പിച്ച തിരുവനന്തപുരം ഭാഷയെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ നമുക്ക് നല്ല രീതിയിൽ ഒന്നുകൂടെ പരിചയപ്പെടുത്തുന്ന സുരാജ് ഇതുപോലത്തെ ഒരു പണിയിട്ട് നമ്മൾ അറിഞ്ഞു. ഇത് കൂടുതലായിട്ട് ഈ വിഷയം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മണിപ്പൂരിൽ ഈ വിഷയം നടക്കുന്നു, അതേ സമയത്ത് തന്നെ കേരളത്തിലൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നല്ലോ കഴിഞ്ഞ ദിവസം, ഈ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ആ ഒരു വിഷയം വന്നപ്പോൾ. അതുകൊണ്ട് എന്ത് സുരാജ് അതിലൊക്കെ പ്രതികരിക്കുന്നില്ല, ഇത് മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ പറയാം. സുരാജ് അപ്പോൾ ആ വിഷയത്തെ പറ്റിയിട്ട് പ്രതികരിച്ച് പോസിട്ടു. അതിൻ്റെ അടിയിലും, അതായത് അത്ര ദുഃഖകരമായ വിഷമകരമായിട്ടുള്ള ആ ഒരു വാർത്തയുടെ അടിയിലും ഇതേപോലത്തെ കുറേ നെഗറ്റീവ് കമൻറ്റുകളാണ്. കുറച്ച് കമൻറ്റുകൾ ഞാൻ നിങ്ങളുടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ, ഞാൻ എടുത്ത് കാണിക്കുന്നൊന്നുമില്ല, കാരണം പലമാതിരി ആളുകളുള്ളതല്ലേ. അപ്പോൾ അവരെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ എടുത്തിട്ട് അതൊരു ഷെയർ ചെയ്യുന്നില്ല. ആരും ഷെയർ ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, ഞാൻ ആ ഒരു കുറച്ച് കമൻറ്റുകൾ കാണിച്ചു തരാം. ഈ വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് മുൻ നേതാവ് മന്ത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന വക്കം പുരുഷോത്തമൻ, അദ്ദേഹം മരിക്കുന്നു, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. ആ സമയത്ത് സുരാജ് ഇട്ട പോസ്റ്റിൻ്റെ അടിയിൽ പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കമൻറ്റുകൾ, ഇതാ തല നിവർത്തി പിടിച്ച് എൻ്റെയും ആദരാഞ്ജലികൾ. കാരണം സുരാജ് നേരത്തെ ഇട്ടിരുന്ന പോസ്റ്റിനകത്ത് തല കുനിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കളിയാക്കലുകൊണ്ടാണ്. എന്നിട്ട് പിന്നെ പ്രണാമം, നിൻ്റെ തല പൊങ്ങിയോ സുരാജ്, അങ്ങനെ കുറച്ച് കമൻറ്റുകൾ. തല കുനിഞ്ഞ സിസ്റ്റം ഉയർന്നു പൊങ്ങിയോ, അങ്ങയുടെ ദൂരക്കാഴ്ചയ്ക്ക് കണ്ണട ഒന്ന് ജസ്റ്റ് ചെയ്യണം. അതായത് ഈ നോർത്ത് ഇന്ത്യയിലെ വിഷയങ്ങൾ മാത്രം എടുത്ത് പറയുന്നുള്ള വെച്ചിട്ടാണ് ഈ ദൂരക്കാഴ്ച എന്നുള്ള കാര്യം വരുന്നത്. അപ്പോൾ ഇത് ഈ വിഷയം ഒന്നുകൂടെ പൊങ്ങി വന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റുകളൊക്കെ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം സുരാജിൻ്റെ വാഹനം അപകടത്തിൽ വിട്ടു. സുരാജ് ഓടിച്ചിരുന്ന കാറ് വേറൊരു ബൈക്കുകാരനെ ഇടിച്ചൊരു മലപ്പുറത്തുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് അല്പം പരിക്കൊക്കെ സീരിയസ് ആയിരുന്നു. ആ സമയത്ത് സുരാജ് അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചുള്ള രീതിയിലുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ വന്നു. ഇതും കൂടെ അങ്ങോട്ട് ആയപ്പോഴത്തേക്കിനുമാണ് ആളുകൾ ഇതിൻ്റെ ഇടയിൽ കയറി പണി നടത്താനായിട്ട് തുടങ്ങിയത്. മനസ്സിലായോ? ആ ഒരു വിഷയം കൂടെ ഉണ്ടായി, ആക്സിഡൻറ്റ് കൂടെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിനും മറ്റേ ആ പോസ്റ്റ് ഇട്ടതിൻ്റെ ആ വിഷയങ്ങളോട് എല്ലാം കൂടെ വെച്ചിട്ട് ആളുകൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടാൻ തുടങ്ങി. പൂര കമൻറ്റ് പൂരത്തെറി. ആക്സിഡൻറ്റ് ഉണ്ടായി, ഒരു ബുദ്ധിമുട്ട്, ഒരു കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ആക്സിഡൻറ്റ് ഉണ്ടായി നല്ല സന്തോഷ വാർത്തയൊന്നുമല്ലോ. അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ്, നീ നിവരാറായോ, നീ നിവർന്നു നിന്നോ, നീ കുനിഞ്ഞു നിന്നോ എന്നൊക്കെ രീതിയിലുള്ള. ഞാൻ ആലോചിക്കുകയാണ്, നമുക്ക് എവിടെയും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് നമ്മൾ ഗവൺമെൻറ്റിനെ നോക്കി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നമുക്ക് എതിരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, ജനങ്ങളുടെ എന്തെങ്കിലും രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്, ഒരു വിഭാഗത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് നമുക്ക് എല്ലാവർക്കും ഏൽക്കുന്നതാണ്. ഒരു മനുഷ്യർക്ക് എവിടെയും പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തു. അതായത് നമ്മുടെ ഈ എന്താ പറയുക, ഈ അന്യസംസ്ഥാന തൊഴിലാളി ചാന്ദിനി കുഞ്ഞിന് പറ്റിയ അപകടത്തെ പറ്റിയിട്ട്
പബ്ലിക് ഒപ്പീനിയൻ എടുത്തു, ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലാണ് സംഭവിച്ചെങ്കിൽ എന്ത് ചെയ്യുമെന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചു. ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആളുകൾ അതിനിടയിൽ ഞാൻ വീഡിയോ ഒരുത്തും കമൻ്റ് ഇട്ടേക്കുവാണ്, നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്, ആരെ ഇപ്പോൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവനെ എതിർത്ത് എല്ലാവരും പറയത്തുള്ളൂ, നീ ഇതെന്തിനാ ചോദിക്കുന്നത്. അപ്പോൾ ആ അന്യസംസ്ഥാനത്ത് ആ മോനെ എന്തുവാ ചെയ്യേണ്ടത് പിന്നെ, അവനെ എതിർത്തല്ലാതെ സംസാരിക്കേണ്ട, ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. ഞാൻ ചോദിച്ചു നിനക്ക് ഇതെന്താ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട വിഷമമാണോ. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചു, ഈ സ്ത്രീക്ക് മാറത്ത് തുണിയിടാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, അന്ന് കുറേ പേര് നമ്മളെപ്പോലെ സംസാരിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ന് സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യത്തോടെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രമിട്ട് നടക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ മാറ്റം വരാൻ എല്ലാവരുടെയും സംസാരവും പ്രതികരണമൊക്കെ ഒരു കാരണമായി. ഇപ്പം ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ മയക്കും പിടിച്ചുകൊണ്ട് ആളുകളെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കിനും ഈ പറയുന്നത് പോലെ ആളുകളുടെ ഓരോരുത്തരും പ്രതികരണം ഉണ്ടല്ലോ, ആ പ്രതികരണമാണ് ഒരാൾ പ്രതികരിക്കുമ്പോൾ 10 പേർക്ക് അതെങ്ങനെ പ്രതികരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ഇനി അടുത്ത തവണ വോട്ട് കുത്തുമ്പോൾ ഇല്ലെങ്കിൽ ഓരോരുത്തരെ സെലക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു മാറ്റം വരണം ഇല്ലെങ്കിൽ മാറ്റം വരാതിരിക്കണം എന്ന് തോന്നൽ വരുന്നത് ഇതിലൂടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പ്രതികരിക്കണം, ഇല്ലെങ്കിൽ പ്രതികരിക്കുന്നവർ പ്രതികരിച്ചോണ്ടിരിക്കണം. വായിക്കാത്ത പഴം വെച്ചിട്ട് എന്നും വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. നമ്മുടെയൊക്കെ വീട്ടിനകത്തേക്കും വീട്ടിൻ്റെ മുറ്റത്തേക്കും നമ്മുടെയൊക്കെ പെമ്മക്കളുടെ അടുത്തേക്കും അമ്മക്കളുടെ അടുത്തേക്കും ഇതുപോലത്തെ ഓരോരുത്തന്മാരൊക്കെ വന്ന് കയറി കഴിഞ്ഞിട്ടല്ല പ്രതികരിക്കേണ്ടത്, സമയത്ത് പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിച്ച് പോകുന്നതിൻ്റെ ചിലതാണ് ഇതുപോലെ ചിലർ അറിയുന്നുമുണ്ട്, സുരാജ് വെഞ്ഞാറമൂടിനെ പോലെ ചിലർക്ക് എട്ടിൻ്റെ പണി കിട്ടുന്നുമുണ്ട്. പക്ഷെ എന്നതിൻ്റെ പേരിൽ പ്രതികരിക്കാതിരിക്കരുത്, നമ്മൾ പറയാനുള്ളത് നമ്മൾ പറയണം. അതിനപ്പുറത്തേക്ക് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി മാറി മാറി വന്നാലും സിസ്റ്റത്തിൽ മാറ്റം വരാതെ ഒരു കാര്യമില്ല. രാഷ്ട്രീയക്കാരെല്ലാവരും എന്തോ അവരവരുടെ നേട്ടം നോക്കും, അവർ സമ്പാദിക്കാനുള്ള സമ്പാദിക്കും, അവരവരുടെ നല്ല ആളുകൾ അവർ ആളുകൾക്ക് നല്ലത് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അതിനപ്പുറത്തേക്ക് സിസ്റ്റത്തിലൊരു മാറ്റം വരണം, നിയമ നിർമ്മാണത്തിൽ ഒരു മാറ്റങ്ങൾ വരിക, കൃത്യമായി ശിക്ഷകൾ കൊടുക്കുക, കൃത്യമായി ആളുകളെ ഫൈൻ ചെയ്യുക വേഗം. ഈ പറയുന്നോട്ട് 10ഉം 8ഉം വർഷം നീട്ടിക്കൊണ്ടു പോകാതിരിക്കും. ഗോവിന്ദച്ചാമിയുള്ള പോലുള്ളവന്മാരെ അവിടെ കൊടുത്ത് തീറ്റി നമ്മുടെ ടാക്സ് പണം, നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിലാണ് അവന്മാർ ഇന്ന് വലുതാവുന്നത്, നമ്മുടെ സാമാനം കനക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കാശിനാണ്. എന്നാലോചിക്കണം, നമ്മുടെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ ഇല്ലാതാക്കിയവന്മാരെ വളർത്താനായിട്ട് തീറ്റിക്കാനായിട്ട് നമ്മൾ കാശ് കൊടുക്കുക, അതിൻ്റെയൊക്കെ ദുഃഖവും വിഷമവും ആലോചിച്ച് നോക്കി ആഴത്തിൽ ഇറങ്ങി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ ഗോവിന്ദച്ചാമി മൂലം അതിൻ്റെ വീട്ടുകാർക്ക് ഇതൊരു നീതി ഇട്ടിട്ടില്ല. അവരുടെ അമ്മ ഈ കടന്ന് ഓടുവാണ്, അവർ പല രീതിയിലും പല കാര്യങ്ങളും വിളിച്ചു കൂവി നടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്കറിയാം, എന്തൊക്കെ വിളിച്ചു പോയി നടന്നാലും ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നതിൽ എന്തായാലും കള്ളം പറയാൻ തോന്നുന്നില്ല വിശപ്പിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. കഴിഞ്ഞ അമ്മ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടു, എൻ്റെ മകളെ ഇതുപോലെ ചെയ്തതാണ്, ഒരു അമ്മ ഒരു മകളെ പറ്റിയിട്ട് ദുഃഖിച്ച് ഇങ്ങനെ പറയേണ്ട അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി, നീതി കിട്ടിയിട്ടില്ല. ഇപ്പോഴും അമീറുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരുത്തിനെ പിടിച്ച് അകത്തിട്ടേക്കുന്നത് അവനാണ് യഥാർത്ഥ കുറ്റവാളി, അവനാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവനാണെന്ന്? എങ്കിൽ പോലും ഒരു ശിക്ഷ നടപ്പായോ? ആ അമ്മയ്ക്ക് നീതി കിട്ടിയോ? ആ മകൾക്ക് നീതി കിട്ടിയോ? ആർക്കെന്ത് നീതി കിട്ടി? അപ്പോൾ ഇതൊക്കെ ഇവിടെ നടപ്പാകുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ സംസാരിക്കണം, നമ്മൾ ഇതിനൊക്കെ പറ്റി പ്രതികരിക്കണം. വാ തുറന്ന് പ്രതികരിക്കുമ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോട്ടെന്ന് വെക്കണം, നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം. എന്തൊക്കെയായാലും 150 വർഷവും നമ്മളിവിടെ ജീവിക്കാനുള്ള കരാറാകും കൊടുത്തിട്ടില്ലല്ലോ. നമ്മൾ ജീവിക്കുമ്പോൾ അന്തസ്സോടെ ജീവിക്കണം, ഭീരുമായിട്ട് ഒരിക്കലും ജീവിക്കരുത്, ധീരനായിട്ട് തന്നെ ജീവിക്കുക. വൈൻഡപ്പ് ചെയ്യുന്ന ഒരു സ്പീൽ തോ ആ സൈനിങ് ഔട്ട്.